ബിസിസിഐയുടെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി മാതൃകയിൽ ഹൈ പെർഫോമൻസ് സെന്ററിന് തുടക്കമിട്ട് കെസി. ആലപ്പുഴ SD കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയ സെന്ററിൽ മികച്ച പരിശീലന സൗകര്യങ്ങളാണ് താരങ്ങൾക്ക് ലഭിക്കുക. സെന്ററിന്റെ ആദ്യ ഡയറക്ടറും മുൻ ഇന്ത്യൻ താരവുമായ ടിനു യോഹന്നാനുമായി ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണമോഹൻ സംസാരിച്ചു. അതിലേക്ക്. കേരള ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് KCA. അതിൻ്റെ ആദ്യ ചുവടുവയ്പ് എന്ന രീതിയിൽ തന്നെയാണ് ഒരു ഹൈ പെർഫോമൻസ് സെൻറ്റർ സംസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നു. ഇത് ആലപ്പുഴയിലെ SD കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ സെൻറ്റർ സജ്ജമായിരിക്കുന്നത്. ഈ സെൻറ്ററിൻ്റെ ആദ്യ ഡയറക്ടർ മുൻ ഇന്ത്യൻ താരം ശ്രീ ടിനു യോഹന്നാനാണ്. ഡയറക്ടർ എന്ന നിലയിലും ഒരു താരമെന്ന നിലയിലും ഇതിന് എങ്ങനെയാണ് ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനത്തെ അദ്ദേഹം നോക്കിക്കാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് HPCയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷമാണ് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നമ്മളൊരു അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ നിലയിലാണ് SD കോളേജിൽ ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. SD കോളേജിൽ അതിനുള്ള ഫെസിലിറ്റീസും ഒരുങ്ങുന്നുണ്ട്. നമ്മൾ പ്രാക്ടീസ് വിക്കറ്റ്സ്, ഇൻഡോർ ഫെസിലിറ്റി, ലൈറ്റിംഗ്, ബാക്കി പ്രാക്ടീസ് വിക്കറ്റ്സിലും ലൈറ്റിംഗ്, സെൻട്രൽ വിക്കറ്റ് പ്രിപ്പറേഷൻ, അതെല്ലാം സജ്ജമാക്കി ഒരു വലിയൊരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ. നമുക്ക് ആ ക്രീം ഓഫ് പ്ലെയർസ് നമുക്ക് ആവശ്യമാണ്, അവരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആവശ്യമാണ്. അവരാണ് കേരള സ്റ്റേറ്റ് ടീമിനെ കൂടുതൽ കളികൾ ജയിപ്പിക്കാൻ പോകുന്നത് എല്ലാ കാറ്റഗറിയിലും. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. അണ്ടർ 16 നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ഒരു പ്രകടനം, രഞ്ജിയിലേക്ക് ഒരു പ്രകടനത്തിൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് ഉയരാത്തതിൻ്റെ ആണോ ഇപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ തുടങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്? ഈ വർഷത്തെ രഞ്ജി ട്രോഫി പെർഫോമൻസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ബെൻ സ്ട്രെങ്ത് നമുക്ക് ആവശ്യമായിട്ട് രഞ്ജി ട്രോഫിയിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്ലെയർസിനെ തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ബെൻ സ്ട്രെങ്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ HPCയുടെ ഒരു മെയിൻ ഉദ്ദേശം ബെൻ സ്ട്രെങ്ത് ഉണ്ടാക്കുക എന്ന് കൂടെയാണ്. എല്ലാം ടീമുകളും 16, 19, 20 പുതിയ താരോദയങ്ങൾ വരുന്നില്ല എന്നുള്ള വിമർശനം പണ്ടോട്ട് നമ്മൾ കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഈ ഏജ് ഗ്രൂപ്പ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അണ്ടർ 16 എന്നൊക്കെയുള്ള രീതിയിൽ? സംശയമില്ല, നമുക്ക് ഒരിക്കലും പ്രതിഭയ്ക്ക് കുറവുണ്ടായിരുന്നില്ല കേരളത്തിൽ. എപ്പോഴും ടാലൻസ്, നമുക്ക് ആവശ്യത്തിനധികം ടാലൻസ് ഉണ്ട്. പക്ഷേ ആ ടാലൻസ് നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ടായിരുന്നു. അവർക്ക് ഒരുമിച്ച് നിർത്തി ഒരു പരിശീലനം, ഒരു ഒരു ടീമായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നില്ല എന്നൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ കുറവാണ് ഇവിടെ നിർത്തുന്നത്. അവർ ഒരുമിച്ച് ഇവിടെ നിന്ന് കളിക്കും, അവർ അഭ്യസിക്കും, ഒരുമിച്ച് അവർ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും. അപ്പോൾ അവിടെ ഒരു ടീം ബിൽഡിംഗ് നടക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? അത് കോഴ്സുകളെ കുറിച്ച് കേട്ടു, പല താരങ്ങൾക്കും ചുമതല കൊടുത്തുകൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പ്ലെയർസിനെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് നമ്മൾ ചെയ്യുന്നത് ഇഞ്ചുറി മാനേജ്മെൻറ്റ്. മൂന്നാമത് നമുക്ക് കോച്ചസ് എഡ്യൂക്കേഷനാണ് ഉള്ളത്. അപ്പോൾ കോച്ചസ് എഡ്യൂക്കേഷൻ നമുക്ക് നിലവിലുള്ള കോച്ചസിനെ അപ്ഡേറ്റ് ചെയ്യുകയും പുതിയ കോച്ചസിനെ കണ്ടുപിടിക്കുകയും അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ഡിസ്ട്രിക്ട് ലെവലിൽ അവർക്ക് വർക്ക് ചെയ്യാനും ക്ലബ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും അവർക്ക് വർക്ക് ചെയ്ത് നമ്മൾ പറയുന്ന ആ ഒരു കോച്ചിങ് സ്ട്രക്ചർ തന്നെ നിലവിൽ കേരളത്തിൽ എല്ലായിടത്തും ഒരേ രീതിയിൽ ആ കോച്ചിങ് ലാംഗ്വേജ് സംസാരിക്കണം. അപ്പോൾ പ്ലെയേഴ്സിന് അതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കോച്ചസിന് അതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കേരളത്തിൻ്റെ താരം സഞ്ജു സാംസൺ രാജേന്ദ്ര ക്രിക്കറ്റിൻ്റെ വാഗ്ദാനമാണ്, അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സേവനം ഇതുമായി ബന്ധപ്പെടുത്തും. സഞ്ജു അതുപോലത്തെ ഒരുപാട് പ്ലെയേഴ്സ് കേരള ക്രിക്കറ്റിലുണ്ട്. ഒരുപാട് ഹയസ്റ്റ് റൺ ഗെറ്റേഴ്സ് ഉണ്ട്, ഹയസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് ഇപ്പോൾ നമ്മുടെ രഞ്ജി ട്രോഫി ടീംസിൽ കളിക്കുന്നുണ്ട്. അവരെല്ലാവരുടെയും പ്രചോദനമാണ്, അവരെ കാണുന്നതും സംസാരിക്കുന്ന എല്ലാം പ്രയോജനമായി. ടീമിലേക്കൊക്കെ സഞ്ജുവിന് വരാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? ഈ സെലക്ഷനെ പറ്റി നമുക്ക് പറയാൻ എളുപ്പമല്ല. പെർഫോമൻസ് തന്നെയാണ് അതിന് നിർണായകമായ ഘടകമുള്ളത്. പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു നല്ല തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോ ചാലഞ്ചസ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സഞ്ജുവിന് ഒരുപാട് നാളെ ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ആദ്യ ഡയറക്ടർ എന്ന രീതിയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും, ഒപ്പം എല്ലാവിധ അഭാവങ്ങളും. എന്തായാലും വലിയൊരു മാറ്റത്തിന് KCA തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ HPC ഹൈ പെർഫോമൻസ് സെൻറ്റർ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുമുണ്ട്. ആലപ്പുഴയിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.